ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. മഴക്കാലത്ത് എന്താണ് ഒരു സ്പെഷ്യലായിട്ട്, എങ്ങനെയാണ് നമ്മൾ ഓർക്കിഡൊക്കെ കെയർ ചെയ്യുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. നമ്മൾ മഴക്കാലമായാലും നമ്മളെ പ്ലാന്റുകളൊക്കെ പുതിയ പുതിയ വേരുകൾ വരും, നല്ല മൊട്ട് വരും, അതേപോലെ തന്നെ നല്ല തെയ്യ് വരും. അതിൻ്റെ പ്രധാന കാരണം നമ്മളെ ഈർപ്പം തന്നെയാണ് കേട്ടോ. മഴ പെയ്യുമ്പോഴുള്ള ഈർപ്പുണ്ടാവുമല്ലോ, പിന്നെ അതുപോലെ തന്നെ മഴത്തിരിക്കുന്ന പ്ലാന്റും തന്നെ പ്രത്യേകതയാണ്. നല്ല വളർച്ചയ്ക്കാരം മഴത്തിരിക്കുന്ന പ്ലാന്റ് കേട്ടോ. ഇത് മഴത്താണ് ഇരിക്കുന്നത്, കണ്ടില്ലേ, മുട്ട് നിറയെ വന്നേക്കണു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മഴക്കാലാവുമ്പോൾ മഴയത്ത് പ്ലാന്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ചകിരിയിലാണെങ്കിൽ അത് ഒഴിവാക്കുക. മരത്തിലൊന്നും ഇരിക്കുന്നതിന് ഒരു കംപ്ലൈൻറ്റും പറ്റില്ല, ചീച്ചിലും പറ്റില്ല. ഇതൊക്കെ മരത്തിൽ കെട്ടിവെച്ച പ്ലാന്റാണ്. ഇതിനൊക്കെ നിറയെ മുട്ട് വന്ന് നിറയെ നല്ല തൈകളും വന്നിട്ടുണ്ട്. പുതിയ വേരുകളൊക്കെ നല്ല റൂട്ടൊക്കെ നല്ലോണം മരത്തിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. മഴക്കാലമാകുമ്പോൾ നമ്മളെ പ്ലാന്റുകളൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരും, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതൊക്കെ വരും കേട്ടോ. ഇതിനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ കൂമ്പലി കാണുന്ന ഈ എന്താണ് പൂവിൻ്റെ ഈ സാധനങ്ങളൊക്കെ എടുത്തിടണം കേട്ടോ. അപ്പോൾ കണ്ടില്ല, അതിനൊക്കെ ഒരു അടയാളം വീണക്കണു. എടുത്തിടാൻ വൈകി കഴിഞ്ഞാൽ അവിടെയാണ് ചീച്ചിൽ വരും. ഈ ഫംഗലും ബാക്ടീരിയൊക്കെ വരാനുള്ള പ്രധാന കാരണം തന്നെ എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഈർപ്പേക്കാരം. മഴയല്ലേ, മഴ കാരണം നമ്മളിങ്ങനെ സൈഡിൽ വെച്ചത് ഫുള്ള് ഈർപ്പേക്കാരം. എന്നാൽ വെയിലും ഇല്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നിൽക്കാതെ മഴ പെയ്യല്ലേ. അതുകൊണ്ട് ഞാനൊരു ഫെർട്ടിലൈസറും കൊടുക്കാറില്ല കേട്ടോ. ഒരു 15 ദിവസം കൂടുമ്പോൾ സാഫ് മാത്രമാണ് അടിക്കുന്നത്. എന്നിട്ട് പോലും മുട്ടുകൾ നിറയെ വരുന്നുണ്ട് കേട്ടോ. പ്ലാന്റിലൊക്കെ നിറച്ച് മുട്ട് വരുന്നുണ്ട്. പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് മഴവെള്ളം ബക്കറ്റ് വെച്ച് പിടിച്ചിട്ട് അതിക്ക് മുക്കി ഒഴിച്ചും കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇത്രയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പ്രേയറിൽ പിന്നെ ഇടലില്ല, മഴവെള്ളം മുക്കി ഒഴിക്കലാണ് ഇപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നത്. അതും ഒരു 3-4 ദിവസം കൂടുമ്പോൾ കേട്ടോ. പിന്നെ ഫെർട്ടിലൈസറൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. 2 പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുത്തത് ഇപ്പോൾ സാഫാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇതുവരെ ഇടാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു കെയറിനെ പറ്റി എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കെയറും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതുമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട്. മഴ കൊണ്ടുവച്ചിട്ട് ഒരു പ്ലാന്റും നശിച്ചു പോകില്ല കേട്ടോ. ചകിരി ഉണ്ടെങ്കിലും വെള്ളം കെട്ടി നിന്നാലും മാത്രമാണ് പ്ലാന്റുകളൊക്കെ നശിച്ചു പോവുക. മഴയത്ത് മരത്തിലൊക്കെ കെട്ടിവെച്ച പ്ലാന്റും വെറും കരിയിലിരിക്കുന്ന പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. മഴക്കാലം ഓർക്കിഡിന് നല്ലതാണ്, നല്ല സമയമാണ്. കുറച്ച് വെളിച്ചം, സൂര്യപ്രകാശം ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മഴത്ത് ഇപ്പം നമുക്ക് കിട്ടണില്ലല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചം കാറ്റും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ അത് തട്ടുന്ന മാതിരി ചെയ്യുക കേട്ടോ. നമ്മളെ പ്ലാന്റിനൊക്കെ വെള്ളം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാതെ ഒഴിച്ചു കൊടുക്കും വേണ്ട. അത് നമ്മൾ കുറച്ച് മഴവെള്ളം, നമ്മൾ മഴത്ത് ഇരിക്കുന്ന ബക്കറ്റ് ഇലയിലുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് ഒന്നും കൂടി ഉഷാറാവും കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് വേരൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് തിങ്ങി നിറഞ്ഞ് നല്ല വെള്ള കളറ് വേരും, അതിൻ്റെ തുഞ്ചം പച്ച കളറുമായിട്ടാണ് വരിക കേട്ടോ. കാരണം എന്താ, ഹ്യൂമിഡിറ്റിയാണ്. നല്ല ഉഷാറായിട്ടാണ് പ്ലാന്റ് നിൽക്കുക. ചീച്ചിൽ വരാതെ നമ്മൾ നോക്കണം. അതിനാണ് നമ്മൾ സാഫ് അടിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. മഴക്കാലത്ത് തന്നെയാണ് പ്ലാന്റും ഉൾപ്പം കേടുവരിക. ഞാൻ പറഞ്ഞില്ലേ, ബാക്ടീരിയൽ ഇൻഫെക്ഷനും വരിക അതന്നെയാണ്, പിന്നെ ഫംഗൽ ഇൻഫെക്ഷനും വരിക അതന്നെയാണ്. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരിക. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മഴ തോരാതെ പെയ്യല്ലേ, ജൈവവളം ഒന്നും കൊടുക്കരുത് കേട്ടോ. ജൈവവളം കൊടുക്കുകയാണെങ്കിൽ തന്നെ അപ്പക്കപ്പളേ ഉണ്ടാക്കി തിളപ്പിച്ച് അത് ആ ചൂടാറിൻ്റെ ശേഷം പിന്നെ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്തിട്ട് കുറേ ആയി. ഞാൻ കൊടുത്തത് ഞങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സാഫ് കൊടുത്തു കേട്ടോ. ഈ ഒരു പ്ലാന്റൊക്കെ ആണ് ഇതിൻ്റെ പൂവ്. 3 കൊല്ലം മുട്ട് വന്നു കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടില്ലെങ്കിൽ, നമ്മൾ മുംതാസ് ഓർക്കിഡിന്ന് എടുത്ത പ്ലാന്റാണത് കേട്ടോ. നമ്മളെ ഫെനലോപ്സിസുകളൊക്കെ നല്ലോണം മുട്ട് വരുന്നുണ്ട്, ഉഷാറായിട്ട് മുട്ട് വരുന്നുണ്ട് കേട്ടോ. മഴത്തിരിക്കുന്ന പ്ലാന്റ് പറഞ്ഞാൽ കൂമ്പ് ചീയും. ആ കൂമ്പ് ചീയണ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതൊന്ന് വെള്ളം കളഞ്ഞിട്ട് അതിൽ കുറച്ച് സാഫോ കറുകപ്പട്ടൻ്റെ പൊടിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കൂമ്പ് ചീച്ചിലൊന്നാണ് മാറി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മളെ പ്ലാന്റുകൾക്ക് ഫെനലോപ്സിസിനെ പോലെയുള്ള പ്ലാന്റുകളൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല ചീഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്നാണ് വെട്ടിക്കൊടുത്തിട്ട് അത് മുരട്ടിക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്കിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊന്നാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ വെട്ടി കളഞ്ഞ് അവിടെ നമ്മൾ സാഫോ കറുകപ്പട്ടൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ.
ഹൈഡ്രോജൻ പെറോക്സൈഡൊക്കെ ഒന്ന് ഇടക്ക്, പിന്നെ കൂമ്പിലൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടോ എല്ലാം വെള്ളം ചേർക്കാതെയൊക്കെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കണതോ സ്പ്രേ ചെയ്ത് കൊടുക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്യുക, സാഫ് അടിച്ചു കൊടുക്കുക ഇടയ്ക്കിടക്ക്. ഇപ്പം തോരാതെ പെയ്യണ മഴ ആയതുകൊണ്ട് കേട്ടോ ഇടക്ക് സാഫൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക നല്ലതാണ്. പിന്നെ ഒരു വെയിലൊക്കെ ഒന്ന് തട്ടി കിട്ടിയാൽ നമ്മുടെ പ്ലാന്റ് നല്ല ഉഷാറാവും കേട്ടോ. ഇപ്പോൾ വെയിലില്ലല്ലോ, ഒരാഴ്ചയായിട്ട് പെരും മഴ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാഫ് അടിച്ചു കൊടുക്കണം, നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫംഗലും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വരും. അപ്പോൾ നമ്മൾ അന്ന് എന്താണ് പൂക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ കൊടുത്തതാണ് അടുപ്പിച്ച് രണ്ട് പ്രാവശ്യം. അപ്പോൾ നിറയെ മൊട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പൂക്കളുള്ളത് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഫെനലോപ്സിസ് ഒക്കെ നല്ല മൊട്ട് വരും കേട്ടോ. ഇനി പൂക്കളുള്ളത് കൊടുത്തില്ലെങ്കിലും നല്ല മൊട്ട് വരും, കാരണം മഴക്കാലമാണ്. ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ എന്തായാലും ഫെനലോപ്സിസ് പൂക്കളായി കാണും. അപ്പോൾ കണ്ടില്ലേ കുറേ മുട്ടില്ലേ, ഇതൊക്കെ അപ്പോൾ അതിൻ്റെ മുട്ടുകൾ വരുന്നതന്നെയാണ് കേട്ടോ. ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇനിയും കുറേ പ്ലാന്റുകൾ മുട്ട് വരാൻ അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ കൂടെ കുറേശ്ശെ ചെറുതായിട്ട് ഒന്ന് പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാത്തുമ്പോഴും പൂവാകും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും ചെയ്തോളും. പിന്നെ മഴക്കാലത്ത് ഏറ്റവും വലിയ ഇത് എന്താ വെച്ചാൽ ഒച്ചാണ്. ഓർക്കിഡിൻ്റെ ഏറ്റവും വലിയ ശത്രു ഒച്ചാണല്ലോ. കൊച്ചിനെ പിടിക്കണതിൻ്റെ വീഡിയോകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണണം, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മൾ രാത്രി ഒന്ന് ടോർച്ചടിച്ച് അതിനെ പിടിച്ച് കൊല്ലുക, നശിപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ചകിരിയിലിരിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി റീപോർട്ട് ചെയ്യണത് നല്ലതാണ് കേട്ടോ. കാരണം ഇങ്ങനെ വെയിലറിക്കാതെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചകിരിയിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റുകൾ ചീയും. പിന്നെ ചകിരി മാറ്റിയിട്ട് വെറും കരിയിൽ വെക്കുക, മരത്തിൽ കെട്ടി വെക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. പിന്നെ മഴയത്ത് പ്ലാന്റ് വെക്കുന്നതിന് കുഴപ്പമില്ല, കരിയിലുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ മഴയത്ത് വെക്കുക. നല്ല പെട്ടെന്ന് വേര് പിടിച്ച് പുതിയ തൈകളൊക്കെ വന്ന് നിറയെ തൈകളുണ്ടായി ചട്ടി നിറയാൻ അതൊരു കാരണമാകും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ. അത്യാവശ്യം ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.